ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോ ഫൈബർ കണക്ഷൻ നമ്മുടെ ഏരിയയിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ ബുക്ക് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഞാനിവിടെ മൈ ജിയോ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. നിലവിൽ ഇത് നോക്കുന്നവരും പലർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മൈ ജിയോ ആപ്ലിക്കേഷൻ നിലവിൽ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ ഹോം പേജിൽ മുകളിൽ താഴേക്ക് വന്നാൽ അവിടെ ഗെറ്റ് ഫൈബർ കണക്ഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നോക്കാനായിട്ട് സാധിക്കും. മൈ ജിയോ ആപ്പ് ആദ്യമായി യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസറിയും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ, ജിയോ സിം ഉണ്ടെങ്കിൽ ഈ മൊബൈൽ നമ്പർ താഴെ എൻ്റർ ചെയ്താൽ നമ്മുടെ ഡേറ്റ പ്ലാനും കാര്യങ്ങളും എല്ലാം കാണാൻ സാധിക്കും. അവിടെ നമുക്ക് നമ്മുടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ജിയോ ഫൈബർ ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ജിയോ ഫൈബർ കിട്ടുമെന്നോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ നമ്മുടെ മുകളിലുള്ള ഈ മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ താഴെ വന്നാൽ ഗെറ്റ് ജിയോ ഫൈബർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, നമുക്കിവിടെ രജിസ്റ്റർ ഫോർ ജിയോ ഫൈബർ ഹിയർ, ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇവിടെ താഴെ വന്നാൽ അവരുടെ ജിയോയുടെ പ്ലാനുകളും കാര്യങ്ങളും എല്ലാം കാണാം, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. ഇപ്പം നമ്മളിവിടെ ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കണം. ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്കത് നമ്മുടെ ഏരിയയിൽ കണക്ഷൻ അവൈലബിൾ ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ലൊക്കേഷൻ ഞാൻ ഇവിടെ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പേരും നമ്മുടെ ഫോൺ നമ്പറും ഇവിടെ എൻ്റർ ചെയ്യണം. ഞാനിവിടെ പേര് എൻ്റർ ചെയ്യുന്നു, അതിനുശേഷം മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഗെറ്റ് OTP കൊടുക്കുന്നു. OTP വരുന്നു, OTP വേരിഫൈ ചെയ്യുന്നു. OTP വേരിഫൈ ചെയ്യുമ്പോൾ അടുത്ത പേജിൽ നമുക്ക് പ്ലീസ് ഷെയർ യുവർ ലൊക്കേഷൻ ഫോർ ജിയോ ഫൈബർ കണക്ഷൻ, ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് നമ്മുടെ പിൻകോഡും നമ്മുടെ വീട്ടു പേരും എൻ്റർ ചെയ്ത് കൊടുക്കണം. തൊട്ട് താഴെയായിട്ട് ഇൻഡിവിജ്വൽ ഓർ കമ്പനി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമുക്ക് വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ കൊടുത്താൽ മതി. കമ്പനി ഏതെങ്കിലും ഓഫീസിലൊക്കെ വല്ലതാണെന്നുണ്ടെങ്കിൽ താഴെ കമ്പനി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടുപേര്, നമ്മുടെ ഫ്ലാറ്റ് നമ്പർ, പിന്നെ കമ്പനി ഓർ ഇൻഡിവിജ്വൽ ഇത് സെലക്ട് ചെയ്യുന്നു. ഞാനിവിടെ വീട്ടിലേക്കുള്ളതായതുകൊണ്ട് ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് താഴെ വന്നാൽ മെയിൽ ID ഉണ്ട്, ആ മെയിൽ ID കൂടെ എൻ്റർ ചെയ്യുക. അങ്ങനെ മെയിൽ ID എൻ്റർ ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്താൽ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഇവിടെ പിൻകോഡ് വരും. ആ പിൻകോഡ് മാറ്റിയ ശേഷം നമുക്കിവിടെ നമ്മുടെ വീട്ടുപേര് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മളിരിക്കുന്ന വീടിൻ്റെ സ്ഥലം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയിൽ ജിയോ ഫൈബർ കണക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഇത് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വീട്ടുപേരോ അല്ലെങ്കിൽ സ്ഥലമോ എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ലൊക്കേഷൻ ഇവിടെ വരും. നമ്മുടെ ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക് ഇവിടെ അത് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഇവിടെ താഴെ വന്നിട്ടുണ്ടെന്ന് നോക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം അഡ്രസ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് താഴെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇപ്പോൾ ഇവിടെ കമ്മിങ് സൂൺ ആണ്, ഉടൻ തന്നെ കണക്ഷൻ വരുമെന്നാണ് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. കറൻ്റ്ലി വി ഡു നോട്ട് ഹാവ് ജിയോ ഫൈബർ അറ്റ് യുവർ ലൊക്കേഷൻ, ഇപ്പോൾ നിലവിൽ നമ്മുടെ ഏരിയയിൽ ജിയോ ഫൈബർ കണക്ഷൻ്റെ ഇത് വന്നിട്ടില്ല. നമ്മുടെ ഒരു റിക്വസ്റ്റ് അവർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞ് കാണിച്ചേക്കുന്നത്. തൊട്ട് താഴെയായിട്ട് ജിയോ സിമ്മ് എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് അവർ പറയുന്നത്. ഫൈബർ കണക്ഷൻ എത്തിയിട്ടില്ലല്ലോ, അപ്പോൾ ജിയോ സിമ്മ് എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് തൊട്ട് താഴെയായിട്ട് കാണിക്കുന്നത്, ഗെറ്റ് ജിയോ സിമ്മ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഏരിയയിൽ ജിയോ ഫൈബർ കണക്ഷൻ വന്നിട്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ബുക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ബുക്ക് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ജിയോ ഫൈബർ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മൾ കൺഫേം കൊടുക്കുമ്പോൾ നമ്മുടെ ഏരിയയിൽ കണക്ഷൻ അവൈലബിൾ ആണെങ്കിൽ അത് ബുക്ക് ആവുന്നതായിരിക്കും. ബുക്കായി നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും, അതുകൂടെ നമ്മൾ കൊടുത്ത മെയിൽ ഐഡിയിലേക്ക് ഒരു മെയിൽ വരും. അത് രണ്ട് മൂന്ന് ദിവസത്തിലൊരു കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ജിയോ ഫൈബർ കണക്ഷന് തരുന്നതായിരിക്കും. അപ്പോൾ ഇത് നോക്കുന്നത് പലർക്കും അറിയാമായിരിക്കും, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ മൈ ജിയോ ആപ്ലിക്കേഷൻ നിലവിൽ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ഹോം പേജിൽ തന്നെ ഇതേ പ്രൊസീജിയറാണ്, ഗെറ്റ് ജിയോ ഫൈബർ എന്ന് പറഞ്ഞ് കൊടുത്താൽ ഇതേ പ്രൊസീജിയർ നോക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ഏരിയയിൽ അത് കിട്ടുമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ഇവിടുന്ന് ബുക്ക് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് നമ്മുടെ ഏരിയയിൽ ജിയോ കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കാനുള്ള ഒരു ഓപ്ഷന്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.